ഞാനും നമ്മുടെ ഇതേ ഇവിടെ ഒന്നെടുത്തില്ല നമ്മുടെ ഒരു സുഹൃത്തും കൂടെ ഇവിടെയാണ് വീശാൻ വന്നത്. നല്ല സ്ഥലം, നല്ല ഒഴുക്കലുണ്ടല്ലേ. കട്ടുറുമ്പ് നൂത്തി പൊന്തേ കൂടെ വരുമ്പോൾ ആണ് നാട്ടിലെ, ഞങ്ങളുടെ നാട്ടിലെ കോര പാവം തുമ്പി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ വല വീശുന്നതാണ്. ഞങ്ങളുടെ തൊട്ട് വീടിൻ്റെ തൊട്ടടുത്തുള്ള പാടത്ത് കൂടെ ഒഴുകുന്ന തോട്ടിൽ നിന്നും മീൻ പിടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. എത്രത്തോളം മീൻ കിട്ടും, എത്രത്തോളം മീൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നേരിൽ കാണാം. ഓക്കെ, അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോവാം. ഞാനും നമ്മുടെ ഇതേ ഇവിടെ ഒന്നെടുത്തില്ല നമ്മുടെ ഒരു സുഹൃത്തും കൂടെ ഇന്ന് തോട്ടിലേക്ക് പോവാണ് മീൻ പിടിക്കാൻ. വഴി അത്ര ക്ലിയറല്ല, ക്ലിയറല്ല എന്ന് പറയാൻ കാരണം മഴ പെയ്തിട്ട് ആകെ ചളിയാണ്. പറ എന്നിട്ടും പറ എവിടെ വീശ വീശാൻ പറ്റുമോ? ഇവിടെ കൂട് വെച്ചിട്ടുണ്ട്, വല വീശി പിടിക്കാനുള്ളൊരു സൗകര്യമില്ല. നമുക്ക് കുറച്ച് മേലെ പോയി വെക്കുക. ഇവിടെയാണ് വീശാൻ വന്നത്. നല്ല സ്ഥലം, പക്ഷെ ഇവിടെ സ്ഥലം പന്തിയല്ല, കുറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചുവട്ടിൽ വലയുണ്ട്. അപ്പോൾ ഇത് എന്താ പറയുന്നത് പറയാം, തടവല കുരുത്തി എന്നൊക്കെ പറയും. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് അപ്പുറത്തെ സ്ഥലമുണ്ട്, ഈ അവിടെ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പോയേക്കാം. നല്ല ഒഴുക്കലുണ്ടല്ലേ, നല്ല ഒഴുക്കലുള്ള സ്ഥലമാണ്. മഴ പെയ്തിട്ടേ ആകെ ചളിയാണ്. മീൻ കിട്ടോ ഇല്ലേ എന്നൊന്നും ഉറപ്പില്ല. വെള്ളം കയറി കഴിഞ്ഞാൽ ഈ പാടം കംപ്ലീറ്റ് വെള്ളമാവും, ഫുള്ളായിട്ട് ഫുള്ളായിട്ട് വെള്ളമാവും. ഈ കാണുന്ന പറമ്പിലേക്കൊക്കെ വെള്ളം കയറും. അവിടെയൊക്കെ വീടുകളുണ്ട് അതിൻ്റെ ബാക്കിലൊക്കെ, ആ വീട്ടിലൊക്കെ വെള്ളം കയറും. അതാണ് നമ്മൾ വല വീശാനുള്ള സ്ഥലം. ഇങ്ങനത്തെ സ്ഥലം എവിടെ വീശാൻ പറ്റുമോ? എന്നിട്ടാ എവിടെ വീശാൻ പറ്റുമോ? അതെ, ഈ സ്ഥലം നോക്കി കേട്ടോ. അതെ, ഇവിടെ ഇതല്ല സ്ഥലമല്ലേ, ഇതല്ല സ്ഥലമല്ലേ. എവിടെ? ആ അത് സാറില്ല. ഇതാണ് നാട്ടിലെ, ഞങ്ങളുടെ നാട്ടിലെ കോര. വല വീശിയപ്പോ അതിന്റെ ഉള്ളിൽ പെട്ടതാണ് പാവം തുമ്പി. പോട്ടെ.
നമ്മൾ വിജയേട്ടൻ ഇവിടെ നിന്ന് വിശോക്കാനാ പറഞ്ഞു. അപ്പൊ നമ്മൾ ഇവിടെ വിശോക്കാൻ പോണ ലോക്ക്ഡൗൺ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഒഴിഞ്ഞ് ഈ ഭാഗത്തേക്ക് നമ്മുടെ വീട് തൊട്ടടുത്ത് മുകളിലാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഈ വല എങ്ങനെ വീശണം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നീടൊരു വീഡിയോയിൽ ഇത് വീശണ മെത്തേഡ്, ഇതെങ്ങനെ വീശാമെന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വീഡിയോ അടുത്ത് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവിടെ മീനില്ല, കിട്ടിയത് ഒരു അഞ്ചാറ് ചെറിയ പരലാണ്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോയേക്കാം. ദുർഘടം പിടിച്ച വഴിയായിരുന്നു, അതിക്കൂടെ പോകാൻ കഴിഞ്ഞില്ല. ഏഴജന്തക്കുള്ള സ്ഥലമാണ്, പിന്നെ വഴി ക്ലോസ് ആവുകയും ചെയ്തു. അപ്പം ഇത് വരമ്പത്ത് കൂടെ ഇങ്ങനെ നടക്കണം ആ അറ്റത്തേക്ക്. അവിടെ പോയേക്കാം പാ. ഇവിടെ പോകാൻ പറ്റൂടാ, ഇത് ചളി, ഇവിടെ ചളിയില്ലേ. ഒരു ചെറിയ വഴി ഇങ്ങനെ കാണണ്ടിട്ടോ. എന്താ പ്രശ്നം എന്നറിയോ, അല്ലേ ചളിയിൽ കാല് പോകുന്ന ചെരുപ്പുള്ളിൽ പോവും, വിളിച്ചാൽ കിട്ടൂല. ഇനി ഇങ്ങോട്ട് തിരിച്ചു വരണ്ടേ, തിരിച്ചു വരലാണ് ഏറ്റവും വലിയ ടാസ്ക്. ആ ഉറുമ്പില്ല, കട്ടുറുമ്പ്. ഓ ഭയങ്കര കടച്ചൽ, ഭയങ്കര കടച്ചൽ. യെസ്, കട്ടുറുമ്പ് നൂത്തി പൊന്തേ കൂടെ വരുമ്പോൾ. അതേ ഒരാൾ മീൻ പിടിക്കണ്ടോ അവിടെ. വീശാൻ പറ്റിയൊരു സൗകര്യം ഇവിടെ ഇല്ല, ആകെ കാട് പിടിച്ചിറങ്ങുക. സാഹസികമായിട്ടുള്ള യാത്ര കഴിഞ്ഞ് നിൽക്കണം, നിൽക്കുന്ന നിൽപ്പുണ്ട. അവിടെ വല വീശാൻ പറ്റിയൊരു സ്ഥലമില്ലല്ലോ, അവിടെ ഒക്കെ പൊന്തല്ലേ. അതേ കിട്ടിയൊരു മീൻ, ചൂണ്ടലിന് മീൻ കിട്ടുന്നുണ്ട്. മണ്ണിര, മണ്ണിര ഇട്ടിട്ടാണ് മീൻ പിടിക്കണത്. പുഴയിൽ മീൻ ഇങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല, കംപ്ലീറ്റ് വലകളാണ്. അവിടെ ഇവിടെയൊക്കെ വലകൾ കിട്ടുക. ഞങ്ങൾ പോട്ടെ. അപ്പം ഇന്നത്തെ മീൻ പിടുത്തം പരാജയമാണ്, മീനൊന്നും കിട്ടിയില്ല. കുറച്ച് കുറച്ച് മീനാണ് കിട്ടിയത്, ഒരു രണ്ട് മൂന്നാല് പരൽ, അതേപോലെ ഒരു ഒരു രണ്ട് മൂന്ന് കോലാന്, അങ്ങനെ രണ്ട് മൂന്ന് മീനെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇനി ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് പുഴയിൽ നിന്ന് പിടിക്കാം. പുഴയിൽ നിന്ന് പിടിക്കുന്ന മീൻ മീനിൻ്റെ വീഡിയോ ഇടാം. കുറേ കഷ്ടപ്പെട്ടു ഈ വഴിക്ക് വരാൻ. ഓക്കെ, അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.